ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അത് തെളിയുന്നതാണ് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ കെട്ടുപോകും സൂപ്പർ മഴയാണ് കപ്പലിലെ വെള്ളച്ചാട്ടമാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ് എന്റെ വീഡിയോയുടെ ഒക്കെ നീളം കുറവാണെന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ കമന്റ് ബോക്സിൽ പരാതിപ്പെടാറുണ്ട് അപ്പം വെറുതെ വലിച്ചു നീട്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടാതെ വെക്കുന്നത് എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ കപ്പലിന്റെ ഡെക്കും അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒത്തിരി ഫാസ്റ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഒരു 300 മീറ്ററോളം നീളമുള്ള ഈ കപ്പലിന്റെ വിശേഷങ്ങൾ ഡെക്കിലെ വിശേഷങ്ങളൊക്കെ കാണിക്കുമ്പോൾ വീഡിയോയുടെ നീളവും കുറച്ച് നീളമുള്ളതായിരിക്കും അപ്പം ആ ഒരു നീളമില്ലെന്നുള്ള പരാതിയൊക്കെ ഒന്ന് മാറട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് കപ്പലിന്റെ മുൻവശത്തോട് പോകാം ഇവിടെ നമുക്ക് സൈഡിൽ മാർക്കിങ്സ് കാണാം 25 എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബേ നമ്പർ എന്ന് പറയും അപ്പോൾ കണ്ടെയ്നറിൻ്റെ ഓരോ പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഹാച്ച് കവറാണ് അപ്പോൾ ഇതിന് താഴോട്ടാണ് വലിയ കാർഗോ ഹോൾഡ് അതായത് വലിയ കപ്പലിലെ അറ വരുന്നത് അപ്പോൾ ഈ ഹാച്ച് കവർ തുറന്നതിന് ശേഷം ആദ്യം കണ്ടെയ്നർ ലോഡ് ചെയ്യും അതിനുശേഷം അത് നിറഞ്ഞതിന് അപ്പുറം നമ്മൾ ഈ ഒരു ഹാച്ച് കവർ വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് മറ്റ് കണ്ടെയ്നറൊക്കെ അതിൻ്റെ മേലോട്ട് ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഈ ഹാച്ച് കവർ ഇതുപോലെ ക്ലീറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കും അല്ലെങ്കിൽ കടലിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചിലപ്പം ഇതൊക്കെ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വെള്ളത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലീറ്റ് വെച്ച് ഹാച്ച് കവർ ലോക്ക് ചെയ്യുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലും ഡെക്കിൽ ഇതുപോലെ ഫയർ ഹോസ് ബോക്സ് കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും തീ പിടിച്ചു കഴിഞ്ഞാൽ അതിനടുത്തുള്ള എവിടെയാണോ നമുക്ക് ഹോസ് ബോക്സ് ഉള്ളത് ആ ഹോസ് ബോക്സ് തുറന്നിട്ട് ഫയർ ഹോസും നോസിലും വെച്ചിട്ടാണ് നമുക്ക് ആ തീ കണക്കേണ്ടത് അപ്പം അത് വാൽവ് തുറക്കാൻ വേണ്ടി ഒരു എഫ് കീയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്പാനറും ഇതിൽ കൊടുത്തിട്ടുണ്ട് തേർഡ് ഓഫീസറാണ് സാധാരണ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ചീഫ് ഓഫീസറിൻ്റെ നേതൃത്വത്തിലാണ് പുള്ളി ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് താഴെ ഒരു വാൽവ് കാണാം നീല കളറിലുള്ള ഇത് ഫ്രഷ് വാട്ടറിൻ്റെ ലൈനാണ് നമുക്ക് ഡെക്ക് കഴുകാനൊക്കെയാണ് നമ്മൾ ഈ ഒരു വാൽവ് യൂസ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കളർ കോഡഡ് ആണ് അപ്പം സാധാരണ നമ്മുടെ ഇത് അനുസരിച്ച് ഇപ്പം ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടറിൻ്റെ ലൈനാണ് അതുപോലെ റെഡ് കളർ നമ്മൾ കൊടുത്തേക്കുന്നത് ഫയർ ലൈനാണ് സാധാരണ അപ്പം ഇവിടെ നമുക്ക് ഫയർ ഹൈഡ്രൈൻഡ് കാണാം ഇപ്പം മുമ്പേ കണ്ട ഫയർ ഹോസ് ആ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഈ ക്യാപ്പ് തുറന്നതിന് ശേഷം ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് വേറെ ഒരു ഗ്രേ കളറിൽ നമുക്കിവിടെ ഒരു വാൽവ് കാണാം ഈ വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെക്ക് എയറിന് വേണ്ടിയാണ് അതായത് ന്യൂമാറ്റിക് എയർ ആണ് ഇതിനകത്തൂടെ വരുന്നത് അപ്പം അതിൻ്റെ സഹായത്തോടെ നമ്മൾ ചിപ്പിങ് ഡീറസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഡെക്കിലുള്ള ഈ തുരുമ്പ് കാര്യങ്ങളൊക്കെ കട്ടിയുള്ള തുരുമ്പൊക്കെ നമ്മൾ ഇതുപോലത്തെ ഡെക്കെയറിൻ്റെ സഹായത്തോടെ ചിപ്പ് ചെയ്ത് കളയും അതിനുശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി വെക്കുന്നത് നമുക്കിനി ഇപ്പോൾ മെയിൻ ഡെക്കിലൂടെയാണല്ലോ നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ഡെക്കിലേക്ക് പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലാഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് മഞ്ഞ കളർ പെയിൻ്റ് അടിച്ചു വെച്ചേക്കുന്നത് നമ്മളിത് കാണുന്നത് ബിറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് അപ്പം നമ്മൾ കരയടുക്കുമ്പോൾ ഇപ്പോൾ ടഗിൽ നിന്ന് റോപ്പ് നമ്മൾ വലിച്ചെടുത്തിട്ട് ഈ ഒരു ബോലാറിലിടും അല്ലെങ്കിൽ ബിറ്റിലിടും അതിനുശേഷം പൈലറ്റ് പറയുന്നതനുസരിച്ച് അവർ വലിക്കുകയോ തള്ളുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഈ കയർ വലിച്ച് കയറ്റാൻ വേണ്ടി ഈ ഒരു ക്യാപ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഇത് പ്രവർത്തിക്കുന്നത് ഡെക്കെയറിൻ്റെ സഹായത്തോടെയാണ് മുമ്പേ കണ്ട ആ ഒരു ഗ്രേ കളർ വാൽവ് ഉണ്ടല്ലോ അപ്പം അതിൽ നിന്നുള്ള ഡെക്കെയർ നമ്മൾ ഇവിടെ എടുത്തതിന് ശേഷം ഇത് പ്രവർത്തിക്കും ഇത് കറങ്ങും അപ്പോൾ നമ്മൾ കയർ എത്ത ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് കയർ വലിഞ്ഞ് മേലോട്ട് വന്നോളും ഒന്നും കൈ വെച്ച് വലിക്കേണ്ട ആവശ്യം വരുന്നില്ല അതിനുശേഷം കയർ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ബോലാഡ് അല്ലെങ്കിൽ ബിറ്റിൽ ഇട്ട് വെക്കും ആരെങ്കിലും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ലൈഫ് ബോയ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പല ഭാഗങ്ങളിലായിട്ട് ഈ സംഭവം കൊടുത്തിട്ടുണ്ട് ഇപ്പം മുൻവശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും അപകടം വന്നു കപ്പലിന് കപ്പൽ മുങ്ങുവാന്ന് വിചാരിക്കുക അപ്പോൾ പുറകോട്ട് വരാനുള്ള സമയം തികഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് 6 പേർക്കുള്ള കപ്പാസിറ്റി ഉള്ള ലൈഫ് റാഫ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ലൈഫ് ജാക്കറ്റ് എമർജൻ സൂട്ട് ഈ ബോക്സിൽ വെച്ചിട്ടുണ്ട് അവർക്ക് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വലിയൊരു ലാഡർ ഉണ്ട് അതിങ്ങനെ ഇവിടെ മടക്കി വെച്ചേക്കുന്നത് ആവശ്യം വരുമ്പം ഈ കവർ തുറന്നിച്ചിട്ട് ഈ ലാഡർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു രണ്ട് ഹുക്കിൽ കണക്ട് ചെയ്യും ഈ രണ്ട് ഹുക്കിൽ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റെയിലിംഗ് തുറന്ന്
നമ്മൾ പുറത്തോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റെയിലിംഗിന് മാത്രം മഞ്ഞ കളറിൽ പെയിൻ്റ് അടിച്ച് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയുള്ള ഒരു ഹുക്കാണിത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ നിങ്ങളെ ഒരു ക്രോസ് ടെക്ക് അടുത്തായി നമുക്ക് കപ്പലിൻ്റെ ക്രോസ് ടെക്ക് ഒന്ന് കാണാം. അതിനുവേണ്ടി ഈ ലാഡറിൽ കൂടെ വേണം നമുക്ക് വലിഞ്ഞു കയറാൻ. ഇതാണ് കപ്പലിൻ്റെ ക്രോസ് ടെക്ക്. അപ്പോൾ അവിടെ ഓരോ കണ്ടെയ്നറിൻ്റെയും ഇങ്ങനെ ഹച്ച് ഡോറിന് മുകളിൽ വെച്ചേക്കുന്ന റോ നമ്പർ അവിടെയെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടാങ്ക് കണ്ടെയ്നർ കാണാം. നേരത്തെ ഒരു കണ്ടെയ്നറിനെ പരിചയപ്പെടുന്ന വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ലിക്വിഡ് ആയിട്ടുള്ള കെമിക്കൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിരിക്കും നമ്മൾ കൊണ്ടു നടക്കുക. നല്ല സൗണ്ട് വരുന്നുണ്ട്. അത് റെഫ്രിജറേറ്റഡ് കണ്ടെയ്നർ, അതായത് റീഫർ കണ്ടെയ്നർ. നമ്മുടെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രിഡ്ജ് കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ്, അതിൻ്റെ കംപ്രസറൊക്കെ ഓടുന്നതിൻ്റെ സൗണ്ടാണ് ഈ വരുന്നത്. -20 ഡിഗ്രി സെറ്റ് പോയിന്റിൽ 440 വാട്ടിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് റീഫേഴ്സ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാർഗോ ഹോളിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി ഇതുപോലെ ഒരു ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ബൂബി ഹാച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് ലാഷിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിന് ലാഷിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നു. അപ്പോൾ അതൊന്നൊക്കെ പോയി നോക്കാം. ഇവിടെ ഇടയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റീഫർ കണ്ടെയ്നർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ നോക്കാനുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. ഇനി ഏറ്റവും മുകളിലത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. മുകളിലായിട്ട് നമുക്ക് കാണാം രണ്ട് ഭയങ്കര വലിയ ഗുഡ്സ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പൊക്കവും വീതിയും കൂടുതലായതുകൊണ്ട് സാധാരണ കണ്ടെയ്നർ കയറാത്തതുകൊണ്ട് ഇതുപോലത്തെ വലിയ ഇതിലാണ് വെച്ചേക്കുന്നത്. വലിയ ഓപ്പൺ ഫ്ലാറ്റ് റാക്ക് എന്ന് പറയും, ഫ്ലാറ്റ് റാക്കിലാണ് അത് വെച്ചേക്കുന്നത്. ഇതെല്ലാം മഴയൊന്നും നനയായിരിക്കാൻ പടുതായിട്ട് മൂടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് 45 നീളമുള്ള കണ്ടെയ്നറാണ്, 45 അടി. അപ്പോൾ 2.5 അടി മുന്നോട്ടും പുറകോട്ടുമായിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി തിരിച്ച് ഇടത് വശത്തോട്ട് തന്നെ പോകാം. മഴയൊക്കെ ചെറുതായിട്ട് തൂളി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഇതാണല്ലോ ദൈവമേ അവസ്ഥ. ലാഷ് ചെയ്തതിൻ്റെ മിച്ചം റോഡ്സൊക്കെയാണ് ഈ നിലത്ത് കൂടെ കിടക്കുന്നത്. കൂടുതൽ കണ്ടെയ്നർ വരുമ്പോൾ ഈ കാണുന്ന റോഡൊക്കെ വെച്ചിട്ട് പിന്നെ ലാഷ് ചെയ്യും. ഇപ്പം മുമ്പ് കണ്ടതുപോലെ തന്നെ ഇടതു വശത്ത് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ വെട്ടം കണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. ഇങ്ങനെ നമ്മൾ അവസാനം ഒരു കാര്യം കാണിക്കാൻ മറന്നു. ഈ കണ്ടെയ്നർ ഇതുപോലത്തെ ബേസ് ലോക്ക് വെച്ചിട്ടാണ് താഴെ ഉറപ്പിച്ച് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ തമ്മിൽ ഇതുപോലത്തെ ട്വിസ്റ്റ് ലോക്ക് ഉണ്ട്. ട്വിസ്റ്റ് ലോക്ക് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം നമ്മൾ പോർട്ടിൽ നിൽക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കടലിലോട്ട് ഇറങ്ങി രണ്ട് തിരയടിക്കുമ്പം കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി ഉലയാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഈ കണ്ടെയ്നറൊക്കെ മര്യാദയ്ക്ക് നമ്മൾ കെട്ടിവെച്ചില്ലെങ്കിൽ എപ്പോൾ വെള്ളത്തിൽ പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം കപ്പലിൻ്റെ മുൻവശത്തോട്ട് എത്തുവാണ്. ഇപ്പം മുമ്പേ നമ്മൾ കണ്ട ബേ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 03 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ 1-ൽ നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 01. 01-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറകോട്ട് ആണ് പോകുന്നത്.
ഇവിടെയാണ് കപ്പലിന്റെ കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോഡിംഗ് സ്റ്റാർട്ടിംഗ് 01 തൊട്ട് പുറകോട്ട് സ്റ്റാർട്ട് ചെയ്താണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും മുൻവശത്തെ ഡെക്കിലെത്തി ഈ ഡെക്കിനെ പറയുന്ന പേര് ഫോർകാസ്റ്റിൽ ഡെക്ക് എന്നാണ് നമ്മുടെ പള്ളിയിലും അമ്പലത്തിലൊക്കെ ഉള്ളതുപോലെ ഒരു മണി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആങ്കർ കപ്പൽ നങ്കൂരത്തിൽ കിടക്കുമ്പോഴും അതുപോലെ അടിയൊക്കെ ഇടിച്ച് കിടക്കുന്ന സമയത്ത് വിസിബിലിറ്റി അതായത് കാഴ്ചയൊക്കെ മോശമാണെങ്കിൽ മഞ്ഞ് കാര്യങ്ങളൊക്കെ കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് കുറേ സൗണ്ട് സിഗ്നൽസ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ബെല്ല് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കപ്പലിൻ്റെയും ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ബെല്ല് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയാണ് കുറേ കയറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കപ്പലിൻ്റെ മുൻവശത്തും പുറവശത്തുമായിട്ട് നമ്മൾ പോർട്ടിലെത്തുമ്പം കപ്പലിനെ കയറ് വെച്ചിട്ടാണല്ലോ കിട്ടുന്നത് അപ്പം അതിനുവേണ്ടിയുള്ള കയറാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം അപ്പോൾ രണ്ട് നങ്കൂരം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇടതുവശത്തെ നങ്കൂരം നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ് ആ നങ്കൂരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ കള്ളന്മാരൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ കവറിട്ട് മൂടി വെച്ചേക്കുവാണ് അപ്പം മുമ്പേ ടഗ് കെട്ടാൻ വേണ്ടി ടഗിന് എവിടെയാണോ കയറ് ഇടേണ്ടത് അതനുസരിച്ച് നമ്മൾ കെട്ടി കൊടുക്കും ഇപ്പോൾ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലത്തെ ബിറ്റ് സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ സൂയസ് കനാലിൻ്റെ അന്ന് ലൈറ്റ് പിടിപ്പിച്ചത് ഈ ഒരു സ്റ്റാൻഡേൽ വെച്ചിട്ടാണ് നമ്മളന്ന് പോയത് അപ്പോൾ തന്നെ നമ്മൾ സൂയസ് കനാൽ കഴിഞ്ഞപ്പോൾ അതെല്ലാം അഴിച്ച് തിരിച്ച് സ്റ്റോറിൽ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുൻവശത്തെ ഫോർവേഡ് മാസ്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഈ മാസ്റ്റിൻ്റെ മുകളിലായിട്ടാണ് ഒരു ഹോണൊക്കെ പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ ബോട്ട് അല്ലെങ്കിൽ വേറെ ഷിപ്പിനെയൊക്കെ അവരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ടാണ് നമ്മൾ ഈ ഹോൺ ഉപയോഗിക്കുന്നത് മുകളിലൊരു കറുത്ത ബോള് കാണാം അതിപ്പം കപ്പൽ നങ്കൂരത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളത് അത് അവിടെ ഉയർത്തി വെച്ചേക്കുന്നത് സാധാരണ ഇതിൽ നമ്മൾ മുൻപിലും പുറകിലുമായിട്ട് ആറും ആറും 12 കയർ വെച്ചിട്ടാണ് ഇപ്പോൾ മുൻവശത്ത് 6 കയർ പുറകുവശത്ത് 6 കയർ അങ്ങനെ 12 കയർ വെച്ചിട്ടാണ് കപ്പൽ പോർട്ട് എത്തുമ്പം കെട്ടിയിടുന്നത് നമ്മുടെ സ്റ്റാർബോർഡ് സൈഡ് അതായത് വലതുവശത്തെ നങ്കൂരമാണ് അതിങ്ങനെ ഇട്ടിട്ടില്ല ഇപ്പം സാധാരണ ഏതെങ്കിലും ഒരു സൈഡിലെയാണ് നമ്മൾ ഇടാറുള്ളത് കൈ പ്രാവശ്യം സ്റ്റാർബോർഡ് സൈഡ് വലതുവശത്ത് ഇട്ടതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇടതുവശത്ത് ഇട്ടത് കയറൊക്കെ നമ്മൾ സാധാരണ ഈ കാണുന്ന ഫെയർ ലിഡിൻ്റെ അകത്തൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് അപ്പം കപ്പൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നതനുസരിച്ച് ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കപ്പലിൻ്റെ അല്ലെങ്കിൽ ഈ വലിയ കയറാണെന്ന് പറഞ്ഞാലും മെറ്റലുമായിട്ട് കോൺടാക്റ്റ് ആകുമ്പം ഉറയുമ്പോൾ അത് മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിനി പുറകുവശത്തോട്ട് പോകാം അപ്പോൾ ഈ ഒരു മുറിങ് വിഞ്ച് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന റിമോട്ടലി ഓപ്പറേറ്റ് ചെയ്യുന്ന കൺസോൾ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ സെയിലിങ്ങിൻ്റെ ടൈമിൽ ഇതിങ്ങനെ ക്യാൻവാസ് കവർ വെച്ചിട്ട് മൂടിയിടും കാരണം ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ റിമോട്ടൊക്കെ കേടായിപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം കവർ ചെയ്ത് വെക്കുന്നത് പിന്നെ നമ്മൾ ബോട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം തുറന്നിട്ട് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കും ഇതിന് ഓരോന്നിലും ഇതിൻ്റെ സേഫ് വർക്കിംഗ് ലോഡ് എഴുതി വെച്ചിട്ടുണ്ട് 120 ടൺ അപ്പം എല്ലാം തന്നെ 120 ടൺ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഡെക്കിൽ കണ്ട ആ ബിറ്റൊക്കെ ഇച്ചിരി കപ്പാസിറ്റി കുറഞ്ഞതാണ് കൂടുതൽ സമയത്ത് അവർ ഈ ഫോക്സൽ ഡെക്കിലാണ് വരുന്നത് പിന്നെ ചില സമയത്ത് അവർക്ക് മെയിൻ ഡെക്കിൽ ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രമാണ് നമ്മൾ മെയിൻ ഡെക്കിലെ ആ ഒരു ബിറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പം കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്തെ ഈ ഭാഗത്തിന് ബൗ എന്നാണ് പറയുന്നത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബൾബസ് ബൗ കാണാം ഇതാണ് കപ്പലിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശം അത് വെച്ചിട്ടാണ് വെള്ളത്തിനെ കീറി മുറിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്കിനി പുറകോട്ട് പോകാം നമ്മൾ ഈ പുറകോട്ട് പോകുന്നത് കപ്പലിൻ്റെ വലതുവശത്തും ചേർന്നാണ് ഇപ്പോൾ ഇടതുവശത്തിന് ഞാൻ നേരത്തെ പോർട്ട് സൈഡ് എന്ന് പറഞ്ഞായിരുന്നു വലതുവശത്തിന് പറയുന്നത് സ്റ്റാർബോർഡ് സൈഡ് എന്നാണ് സ്റ്റാർബോർഡ് സൈഡ് വഴി പുറകോട്ട് പോകാം നമ്മൾ ഇടതുവശത്ത് എന്തൊക്കെ കണ്ടോ അതെല്ലാം തന്നെ നമുക്ക് വലതുവശത്തും കാണാൻ സാധിക്കും അത്യാവശ്യം മഴ തുള്ളി തുടങ്ങിയിട്ടുണ്ട് പിന്നെയും മഴ നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അറിയത്തില്ല ഇത്രയും പെട്ടെന്ന് ഡെക്കിലെ ടൂറൊന്ന് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം നമ്മൾ ഇടതുവശത്ത് ലൈഫ് റാഫ്റ്റൊക്കെ കണ്ടതുപോലെ തന്നെ വലതുവശത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് സൈഡിലാണോ ഉപയോഗിക്കേണ്ടത് ആ സൈഡിലത്തെ ഉപയോഗിക്കാം
പിന്നെ നമ്മൾ അവിടെ ടഗ്ഗിന്റെ കണ്ടതുപോലെ വലതുവശത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോ ഇടതുവശം ചേർന്നാണ് കപ്പൽ പോർട്ടിലോട്ട് അടുക്കുന്നു വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇടതുവശത്താണ് അടുക്കുന്നതെങ്കിൽ വലതുവശത്തായിരിക്കും നമ്മൾ ടഗ്ഗിനെ കെട്ടിയിരുന്നത് അപ്പം ഏത് സൈഡാണോ അടുക്കുന്നതെന്നുള്ളത് അവസാന നിമിഷമായിരിക്കും അറിയാൻ സാധിക്കുക അതനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ അവർ പറയുന്ന രീതിയിൽ ടഗ്ഗിന്റെ റോപ്പ് വലിച്ച് കേറ്റി ബോലാർഡ് അല്ലെങ്കിൽ ബിറ്റിൽ ഇടുന്നത് അപ്പോൾ ചില ലൂസ് ലാഷിംഗ് മെറ്റീരിയൽസ് ഈ കണ്ടെയ്നറിൽ ലാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി സൈഡിൽ ഇതുപോലെ ബോക്സ് കൊടുത്തിട്ടുണ്ട് ലാഷിംഗ് ബിൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കപ്പലിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ലൈഫ് ബോട്ട് മെയിൻ ലൈഫ് റാഫ്റ്റ്സ് ഒക്കെ നമ്മുടെ അക്കോമഡേഷൻ്റെ അവിടെ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അക്കോമഡേഷൻ്റെ അടുത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ആ ലൈഫ് ബോട്ടിൽ നിന്നുള്ള കയർ അതിന് പെയിൻറ്റർ എന്ന് പറയും അത് എപ്പോഴും ഇതുപോലെ നമ്മൾ ഇവിടെ കെട്ടിയിട്ടേക്കുവാണ് ഇമർജൻസിയിൽ നമുക്ക് സമയമൊന്നുമില്ല രക്ഷപ്പെടാൻ വേണ്ടി അപ്പം എത്രയും പെട്ടെന്ന് ലൈഫ് ബോട്ട് ഇറക്കി രക്ഷപ്പെടാൻ വേണ്ടി ഈ പെയിൻറ്റർ കയറൊക്കെ ഇതേപടി സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ച് അക്കോമഡേഷൻ്റെ ഇടതുവശത്താണ് നമ്മൾ യാത്ര തുടങ്ങിയെങ്കിൽ ഇപ്പം നമ്മൾ ഏകദേശം വലതുവശത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഈ കപ്പലിന് എഞ്ചിൻ റൂം ഏറ്റവും പുറകിലായിട്ടാണ് ഇവിടെ നമ്മൾ ഒരു അക്കോമഡേഷൻ ലാഡർ അല്ലെങ്കിൽ ഗ്യാങ് വേ കാണാം നമ്മൾ കപ്പൽ പോർട്ടിലെത്തുമ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ കപ്പലിലേക്ക് വരുന്നതും കപ്പലിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നതൊക്കെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നത് മുന്നോടിയായിട്ട് അപ്പോൾ നമ്മുടെ ഈ കപ്പലിൻ്റെ എഞ്ചിൻ റൂം അങ്ങ് പുറകിലായിട്ടാണ് സാധാരണ ഞാൻ ജോലി ചെയ്തിരിക്കുന്ന കപ്പലുകളെല്ലാം നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ താഴെയായിട്ടാണ് എഞ്ചിൻ റൂം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇവിടെ അത് പുറകിലായിട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മളിപ്പം പുറകിലോട്ട് ഇങ്ങനെ പയ്യെ പൊക്കോണ്ടിരിക്കുവാണ് ഇവിടെ ചില കാർഗോ ഹോൾഡിനുള്ളിൽ നമുക്ക് റെഫ്രിജറേറ്റർ കണ്ടെയ്നർ ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ പറ്റുന്ന ഹോൾഡിലൊക്കെ ഹാച്ച് കവറിൽ ഇതുപോലെ കൂടുതൽ വെൻ ഫ്ലാക്സ് കൊടുത്തിട്ടുണ്ട് കാരണം ഡെക്കിലാകുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല കാറ്റൊക്കെ വായുസഞ്ചാരമുള്ള സ്ഥലമാണല്ലോ എന്നാൽ ഈ ഹോൾഡിനകത്ത് ഈ പറഞ്ഞ 440 ഒക്കെ വെച്ചിട്ടുള്ള ഇത്ര വലിയ കംപ്രസറൊക്കെ ഓടുമ്പോഴത്തേക്കും നല്ല ചൂട് കാറ്റായിരിക്കും ആ സമയത്ത് ഇതുപോലെ വെന്റിലേഷൻ ശരിയായില്ലെങ്കിൽ ഈ റീഫർ കനാലൊക്കെ ട്രിപ്പായി പോകാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഇങ്ങനത്തെ സൈഡിൽ വെന്റിലേഷനൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കാർഗോളിൽ റീഫർ കണ്ടെയ്നർ ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് അടച്ചു വെച്ചേക്കുന്നത് അഥവാ ഇതിനകത്തും ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തുറന്നു വെക്കും അതിനുശേഷം മുമ്പ് കണ്ടതുപോലെ തന്നെ തുറന്നു വെക്കുന്നത് അതിനുശേഷം നമ്മൾ വെന്റിലേഷൻ ഫാൻ ഓണാക്കും അപ്പോൾ അകത്തോട്ട് ഒരു എയർ സപ്ലൈ ചെയ്ത് കൊടുക്കും ആ ചൂടുകാറ്റൊക്കെ ഇതുപോലെ പുറത്തോട്ട് വരും അതുകൊണ്ട് ഇവിടെ ഇതുപോലെ ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം തുറന്നു വെച്ചിരിക്കുന്നത് പ്രോപ്പർ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡെക്കിലാണെങ്കിൽ നമ്മൾ ഈ എപ്പോഴും ഹെൽമെറ്റും സേഫ്റ്റി ഷൂസൊക്കെ ഇട്ടാണ് നമ്മൾ പോകുന്നത് കാരണം ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ തലയൊക്കെ തട്ടാനും മുട്ടാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഈ ചില ഭാഗങ്ങൾ ഇതുപോലെ മഞ്ഞ കളറിൽ പല സ്ഥലങ്ങളും ഹൈലൈറ്റ് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾ കണ്ടിരിക്കും അപ്പോൾ രാത്രി സമയത്തൊക്കെ ചെറിയൊരു നല്ല കാഴ്ച കിട്ടാൻ വേണ്ടിയാണ് ഈ സംഭവമൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നത് നമ്മൾ ഇവിടെ മുമ്പ് കണ്ടതുപോലത്തെ ചെറിയ ബിറ്റ് പൊലാട് കാണാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലിന് ഫ്യൂൽ അടിക്കുന്ന ബങ്കർ ബാർജ് വരുമ്പോൾ അതിനെ കെട്ടിയിടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഏകദേശം എഞ്ചിൻ റൂമിൻ്റെ അടുത്തെത്തിയേക്കുമാണ് അപ്പം അതിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ബങ്കർ സ്റ്റേഷൻ അതായത് ഫ്യൂൽ അടിക്കുന്ന സ്റ്റേഷൻസ് കാണാം അപ്പം പല കളറിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്യൂൽ ഓയിൽ അടിക്കാൻ വേണ്ടിയുള്ള ലൈൻസാണ് അതുപോലെ ലൂബ് ഓയിൽ അടിക്കാൻ വേണ്ടി ഇവിടെ മഞ്ഞ കളറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സീവേജും സ്ലഡ്ജൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ബ്ലാക്ക് കളറുള്ള പൈപ്പ് ലൈൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതേ ഒരു സെറ്റപ്പ് നമുക്ക് അപ്പുറത്തെ സൈഡിലും കാണാം നാം വരുമ്പോൾ കാണിക്കാം അപ്പോൾ എഞ്ചിൻ റൂമിലുള്ളവർ മെയിൻ നമ്മുടെ ലൈഫ് ബോട്ടിൻ്റെ അടുത്തോട്ട് വരാൻ സമയം കിട്ടിയില്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയും ഇവിടെ സെപ്പറേറ്റ് ഒരു ലൈഫ് റാഫ്റ്റ് വെച്ചിട്ടുണ്ട് 6 പേരുടെ അപ്പോൾ അങ്ങോട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ബോക്സിലുള്ളത് അപ്പം മുമ്പ് കണ്ടതുപോലെ തന്നെ ഒരു എംബാർക്കേഷൻ ലാഡർ ഉണ്ട് ഇതിന് മേളിൽ അപ്പം ഇവിടെ എല്ലാം നല്ല പ്രത്യേകം രീതിയിൽ കളർ ചെയ്ത് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് നേരെ രക്ഷപ്പെടാവുന്നതാണ് അപ്പോൾ ഇതാദ്യം ലോഞ്ച് ചെയ്തിട്ട് ലാഡർ ഇട്ടിട്ട് താഴോട്ട് പോകും ഇപ്പോൾ നമ്മൾ ഏകദേശം ഏറ്റവും പുറകുവശം വരെ എത്താറായിട്ടുണ്ട് എല്ലായിടത്തും തന്നെ ഓൺടെക്കിൽ റീഫർ കണ്ടെയ്നർ ലോഡ് ചെയ്തുകൊണ്ടാണ് ഭയങ്കര സൗണ്ട്
കണ്ടിന്യൂസ് അതിന്റെ കംപ്രസർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് -20 അങ്ങനത്തെ ടെമ്പറേച്ചർ ഒക്കെ ആണല്ലോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ പുറകുവശത്തെ ടഗിനെ കെട്ടാൻ വേണ്ടി വേറെ രണ്ട് ബിറ്റ് കൊടുത്തിട്ടുണ്ട് പുറകുവശത്തായിട്ട്. മുമ്പേ കണ്ട പോലത്തെ ക്യാപ്റ്റൻ സിസ്റ്റം ഉണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്ത് ന്യൂമാറ്റിക് എയറിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ടഗിന്റെ റോപ്പ് വലിച്ച് എടുക്കുന്നത്. നമ്മുടെ ബലാസ്റ്റ് ടാങ്കിന്റെ ഒക്കെ എയർ വെന്റ്സ് ആണ് ഇത്. നമ്മൾ ടാങ്കിൽ വെള്ളം നിറയ്ക്കുമ്പോഴും അല്ലെങ്കിൽ പമ്പ് ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്തെ എയർ എസ്കേപ്പ് എയർ പുറത്തേക്കാടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ എയർ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പല പൈപ്പ് ലൈൻസ് കാണാം, പല വാൽവ്സ് കാണാം. അടുത്തത് നമുക്ക് കപ്പലിന്റെ ഏറ്റവും പുറകുവശത്തെ ഡെക്കായ പൂപ്പ് ഡെക്കിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മുൻവശത്തുള്ളതുപോലെ ഇവിടെ പൂപ്പ് ഡെക്കിലും ഇഷ്ടംപോലെ കയറ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്ര നേരം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഒരു സ്ഥലമാണ് ഈ പൂപ്പ് ഡെക്ക്. അതുകൊണ്ട് തന്നെ ഈ പൈറേറ്റ്സ് ഒക്കെ വരുമ്പം ഏറ്റവും എത്രയും പെട്ടെന്ന് കപ്പലേ കയറാൻ പറ്റിയൊരു സ്ഥലവും ഈ പൂപ്പ് ഡെക്കാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാം കമ്പിവേലിയൊക്കെ ഇട്ട് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് വെക്കാറുള്ളത് പൈറേറ്റ്സ് ഏരിയയിൽ കൂടെ പോകുന്ന കപ്പലുകൾ. ഇപ്പോൾ കപ്പൽ നിന്ന് കിടക്കുന്നതുകൊണ്ട് പുറകുവശത്ത് കാര്യമായിട്ട് തിരയൊന്നുമില്ല, അല്ലെങ്കിൽ പ്രൊപ്പലർ അടിക്കുന്ന വേക്ക് നല്ല രീതിയിൽ പതച്ച് പോകുന്നത് കാണാൻ സാധിക്കും. ചൂണ്ട ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, മീനൊന്നും ഇല്ല. നമ്മുടെ വിഞ്ച് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മുമ്പേ കണ്ട പോലത്തെ റിമോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇതുപോലെ മഞ്ഞ കളറിലുള്ള ഗാർഡ് കൊടുത്തിരിക്കുന്നത്. ഞാൻ മുൻവശത്ത് പറഞ്ഞതുപോലെ തന്നെ പുറകുവശത്തും ഒരു 6 കയറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കയറുകളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില പോട്ടിലൊക്കെ ചെല്ലുമ്പം കാറ്റൊക്കെ നല്ല കൂടുതലുള്ള പോട്ടാണെങ്കിൽ ഈ 6 കയറുകളുടെ കൂടെ എക്സ്ട്രാ കയറും കൂടെ പാസ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ കപ്പലിങ്ങനെ പുറത്തോട്ട് ചാടി വരും. അതുകൊണ്ടാണ് അവിടെ എക്സ്ട്രാ റോപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. യെസ് മിരാബുച്ച്. തീറ്റയുണ്ടല്ലേ, പോയിട്ടില്ല. എത്ര ഹുക്കാ അത്? രണ്ടോ? രണ്ട് ഹുക്ക്. ഫിഷിന്റെ ഓ ഫിഷാ. ഓക്കെ ഓക്കെ, ശരി 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 ശരി, കിട്ടോ കിട്ടോ. ഓക്കെ, അപ്പം മീൻ പിടിക്കാം, ഞാൻ പോയിട്ട് വരാം. കപ്പലിന്റെ ഏറ്റവും പുറകുവശത്തെ കാഴ്ച കാണാം. കപ്പലിന്റെ ഏറ്റവും പുറകുവശത്തെ ഈ വശത്തിന് സ്റ്റേൺ എന്നാണ് പറയുന്നത്. അപ്പോൾ താഴത്തെ ഡെക്കിൽ നമ്മൾ പൂപ്പ് ഡെക്ക് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ലാഷിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ പോയി നോക്കാം എന്താണ് കാഴ്ചകൾ എന്നുള്ളത്. ഇപ്പോൾ 01-ൽ നിന്നാണ് നമ്മൾ ബേ നമ്പർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പുറകു വരെ എത്തി. നമ്മൾ ഫ്രണ്ടിൽ 01-ൽ നിന്നാണ് കണ്ടെയ്നർ ലോഡിംഗ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇത് 300 മീറ്റർ നീളമുള്ള കപ്പലായതുകൊണ്ട് പുറകെ ഇവിടെ ഇപ്പം 68-ാമത്തെ നമ്പർ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാഷിംഗ് ബ്രിഡ്ജിലേക്ക് നമ്മളിങ്ങനെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും മുമ്പ് കണ്ട പോലത്തെ സെയിം കൺസ്ട്രക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എണ്ണി നോക്കാം എത്ര കണ്ടെയ്നർ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7 ചില സ്ഥലങ്ങളിൽ 9 കണ്ടെയ്നർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ 7 കണ്ടെയ്നറുകളാണ് വെച്ചേക്കുന്നത്. ഇതിപ്പം അടുത്തിടയ്ക്ക് നല്ല പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കുവാണ്. നല്ല ശാന്ത സമുദ്രം, മൊത്തത്തിൽ നിന്ന് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് താഴ്ത്ത് തന്നെ തിരിച്ചു പോവാം. നമ്മൾ വന്ന വഴി ഇവിടെ തന്നെ പോവാണ്. രണ്ട് സ്ഥലത്തൂടെയും മുകളിലോട്ട് കയറി വരാനുള്ള ആക്സസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇടതുവശത്തൂടെ കയറി വന്നു. അങ്ങോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വലതുവശത്തും ആക്സസ് കാണാം. निकालो
നല്ല രീതിയിൽ മഴയുണ്ട്, നമ്മൾ മഴ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. മഴ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി 100 മീറ്ററിന്റെ ലൈൻ, 100 മീറ്റർ ലൈൻ. ഓക്കെ, ചെറിയ ലൈൻ 100 മീറ്റർ. നമ്മൾ പുറക് വശത്ത് എത്തിയപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇനി മഴ എന്ന് കുറഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ കട്ട പോസ്റ്റായിട്ടിരിക്കുവാണ്, സൂപ്പർ മഴ. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഒക്കെ അടിച്ചു പോകും, അതുപോലെ നമ്മൾ മുഴുവൻ നനയും. ഇത്രയും ദിവസം മഴയില്ലായിരുന്നു. അപ്പോൾ ഞാനിന്ന് എനിക്ക് വന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ടായിരിക്കും ഭയങ്കര മഴ. എന്തായാലും വെയിറ്റ് ചെയ്യാം. കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തെളിയുന്നതാണ്, തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കെട്ടുപോകും. വെള്ളത്തിൽ വീഴുമ്പം തെളിയാൻ വേണ്ടിയാണ് ആ ഒരു സെറ്റപ്പ് കൊടുത്തേക്കുന്നത്. നമ്മുടെ കപ്പലിലെ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. പെയ്യുന്ന മഴയെല്ലാം കൂടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴ വെള്ളം പോകാൻ വേണ്ടി ഇതുപോലെ സ്കപ്പർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ നല്ല മഴയാണെന്ന് കേട്ടു. ആ സമയത്ത് തന്നെ ഇവിടെ അമേരിക്കയിലും അതേ രീതിയിൽ മഴയുണ്ട്. അപ്പം ഏകദേശം മഴയൊക്കെ നിന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പർ മഴയാണ്. അപ്പോൾ ഫ്രണ്ടിലെ വെള്ളമെല്ലാം, പെയ്ത വെള്ളമെല്ലാം അതുപോലെ ഒഴുകി പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കപ്പല് പുറകുവശം കുറച്ചിങ്ങനെ താന്നിരിക്കുന്നതുകൊണ്ട് വെള്ളമെല്ലാം ഒഴുകി പുറകോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പം നമ്മൾ തിരിച്ച് അക്കോമഡേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റേ വലതുവശത്ത് കണ്ട അതേ സെറ്റപ്പൊക്കെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമുക്കൊരു പെയിൻറ് സ്റ്റോർ ഉണ്ട്, ഇതിനകത്താണ് പെയിൻ്റ് കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കും, ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അമേരിക്കൻ ബോട്ട്സുകളിൽ അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല. എന്നാൽ ബാക്കി ചില കൺട്രീസ്, ഇപ്പോൾ ഏഷ്യൻ സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ നങ്കൂരത്തിൽ കപ്പൽ കിടക്കുന്ന സമയത്ത് ഈ പൈറസി കാര്യങ്ങൾ, കള്ളന്മാർ വന്നിട്ട് എന്തെങ്കിലും സാധനം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് എല്ലാ ഐറ്റംസും നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് തിരിച്ച് അക്കോമഡേഷനിലേക്ക് പോയേക്കാം. അപ്പോൾ അത്യാവശ്യം ഡെക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 48 മീറ്ററോളം വീതിയുള്ള കപ്പലാണിത്. ഈ ഒരു 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുള്ള ഈ കപ്പലിൽ ഏകദേശം 10,000 കണ്ടെയ്നറുകളോളം നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. 10,000 20-അടി കണ്ടെയ്നർ. അപ്പം ഈ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി, ഷിപ്പിൻ്റെ കപ്പാസിറ്റി പറയുന്നത് TEU എന്നാണ്, 20-ഫുട്ടർ ഇക്വലൻ യൂണിറ്റ്. അതായത് 20-അടി കണ്ടെയ്നറിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ നിന്നു, പെയ്ത വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മൊത്തത്തിൽ നനഞ്ഞു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ നിർത്തുവാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അങ്ങോട്ട് നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതുവശത്തൂടെ നമ്മൾ ഇനി അക്കോമഡേഷൻ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ കുറേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കയറൊക്കെ വെച്ച് കെട്ടിയിട്ടേക്കുന്നത്. എല്ലാം നല്ല അടിപൊളിയാക്കി പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലാഡർ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.